മൂന്നാർ പെരിയകനാറിൽ അക്രമം തുടർന്ന് അരിക്കൊമ്പൻ ഫയൽമാൻ ചപ്പിൽ സ്വകാര്യ എസ്റ്റേറ്റിലെ വീടുകൾ തകർത്തു. രാത്രി എത്തിയ കൊമ്പൻ വീടിന്റെ അടുക്കള ഭാഗം ഭാഗികമായി തകർത്തു. എസ്റ്റേറ്റിലെ ജീവനക്കാർ താമസിച്ചിരുന്ന വീടാണ് തകർത്തത്. അതേസമയം ഇടുക്കി ചിന്നക്കനാലിൽ അരിക്കൊമ്പനെ പിടികൂടുവാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ദൗത്യ സംഘത്തിലെ മറ്റംഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ചിന്നക്കനാലിലേക്ക് എത്തും. വിവരങ്ങളുമായി ആഷിക് ചേരുന്നുണ്ട്. ആഷിക്, വീണ്ടും അരിക്കൊമ്പന്റെ ആക്രമണം ആസമിച്ച വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം? അതിനൊപ്പം തന്നെ ഈ അരിക്കൊമ്പനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ, അതിന്റെ ഭാഗമായിട്ട് യോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കാനുണ്ട്. ഇതിന്റെയൊക്കെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരിക്കൊമ്പനെ മയക്കോടി വയ്ക്കുവാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ആക്രമണം അവസാനിപ്പിക്കുന്നില്ല അരിക്കൊമ്പൻ. ഇന്നലെ രാത്രിയും ഹൈറേഞ്ച് മേഖലകളിൽ വീടുകൾ ആക്രമിച്ചതായാണ് സംഭവം. ഇന്നലെ രാത്രി 2 മണിയോടെ ഏതാണ്ട് അർദ്ധരാത്രിയിലാണ് അരിക്കൊമ്പൻ ആക്രമണം നടത്തുന്നത്. പെരിയ കനാൽ ഭാഗത്ത് വലിയ തോട്ടം മേഖല കാണാൻ, ഏലവും തേയിലയും ഉൾപ്പെടെയുള്ളവ കൃഷി ചെയ്തിരിക്കുന്ന തോട്ടം മേഖല കാണാൻ ഈ പെരിയ കനാൽ, അവിടെ ഫയൽമാൻ ചപ്പ് എന്ന് പറയുന്ന പ്രദേശത്താണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. ഈ തോട്ടങ്ങളിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ വീടുകളിലാണ് ആക്രമണം നടത്തിയത്. ഏതാണ്ട് 2 വീടുകളോളം ആക്രമിച്ച് ഭക്ഷണം തേടി തന്നെയാണ് അരിക്കൊമ്പൻ എത്തിയത്. അരിയും മറ്റും തേടിയാണ് അരിക്കൊമ്പൻ ആ പ്രദേശത്ത് എത്തുന്നത്. വീടിൻ്റെ അടുക്കള ഭാഗം ആക്രമിച്ച് ഭാഗികമായി തകർക്കുകയും ഉണ്ടായി. തുടർന്ന് ആ പ്രദേശത്ത് തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. ഏതാനും നേരങ്ങൾ ആ പ്രദേശത്ത് അരിക്കൊമ്പൻ നിലയുറപ്പിച്ചു. പക്ഷേ ഭക്ഷണമൊന്നും അരിക്കൊമ്പൻ ആ പ്രദേശത്ത് നിന്ന് ലഭിച്ചില്ല. തുടർന്ന് ആ വീട്, തകർത്ത വീടിന് സമീപമുള്ള മേഖലകളിലേക്ക് അരിക്കൊമ്പൻ മാറിയിട്ടുണ്ട്. ഇപ്പോഴും ആ പ്രദേശത്ത് തന്നെ അരിക്കൊമ്പൻ തുടരുകയാണ്. ഈ ശങ്കരപാണ്ഡ്യൻ മേട്ട് എന്ന് പറയുന്ന ഈ പ്രദേശത്താണ് ഏതാണ്ട് ഈ കെണി ഒരുക്കിയിരിക്കുന്ന സമയം മുതൽക്ക് തന്നെ അരിക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് കെണി, റേഷൻ കട സംവിധാനം ഒരുക്കി കെണി ഒരുക്കിയിരിക്കുന്ന 301 കോളനിയിലേക്ക് വളരെ ദൂരമുണ്ട്. ആ പ്രദേശത്തേക്ക് എത്തിച്ചിട്ട് വേണം ഈ അരിക്കൊമ്പനെ മയക്കോടി വെച്ച് പിടികൂടുവാൻ. പക്ഷേ ഈ സമയത്തും അരിക്കൊമ്പൻ ആക്രമണം അവസാനിപ്പിക്കുന്നില്ല. വീടുകൾ വീണ്ടും തകർക്കുകയാണ്. ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തടസ്സപ്പെടുകയാണ്. അരിക്കൊമ്പനെ പിടിക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇന്ന് ഉച്ചയോടെ മൂന്നാർ DFOയുടെ ഓഫീസിൽ വെച്ച് യോഗം ചേരുന്നുണ്ട്. വിവിധ വകുപ്പുകൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗം ചേരും. വനം വകുപ്പുകൾ കൂടാതെ റവന്യൂ, വിദ്യാഭ്യാസം, വൈദ്യുതി, പോലീസ് ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഈ വകുപ്പുകളുടെ എല്ലാം ഏകോപനത്തോടെയായിരിക്കും അരിക്കൊമ്പനെ പിടിക്കുവാനുള്ള നടപടികൾ, അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുക. ഏതാണ്ട് 25-ാം തീയതിയോടെ ആനയെ മയക്കോടി വയ്ക്കുവാനുള്ള ശ്രമം നടത്തുമെന്നാണ് വനംവകുപ്പ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായി 24-ാം തീയതിക്ക് മുന്നോടിയായി വിദഗ്ധ സംഘത്തിലെ 4 കുങ്കിയാനകളും 26 അംഗ വിദഗ്ധ സംഘവും ഇടുക്കി ചിന്നക്കനാലിലെത്തും. തുടർന്ന് 24-ന് നടത്തുന്ന മോക്ക് ഡ്രില്ല് ഈ പ്രദേശത്തെയും മറ്റും പരിചയപ്പെടുവാനുള്ള, ഈ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പ് സാധ്യമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ഡ്രിൽ 24-ാം തീയതി നടത്തും. അതിനുശേഷം 25-നാണ് മയക്കോടി വയ്ക്കുവാനുള്ള ആദ്യ ശ്രമത്തിന് വനംവകുപ്പ് ശ്രമിക്കുക. തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ ഈ ശ്രമം പരാജയപ്പെട്ടാൽ അടുത്ത ദിവസങ്ങളിലും വീണ്ടും മയക്കോടി വയ്ക്കുവാനുള്ള ശ്രമം നടക്കും. ഇനി ഒരുപക്ഷെ മയക്കോടി വെച്ച് ഇതിനെ പിടികൂടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച് ആനയെ നിരീക്ഷിക്കുവാനുള്ള പദ്ധതിയും വനംവകുപ്പിനുണ്ട്. പ്രിയ, അരിക്കൊമ്പനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി മുൻപോട്ട് പോവുകയാണ്. ഉച്ചയ്ക്ക് ശേഷം DFOയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം രാത്രിയും അരിക്കൊമ്പൻ വീടുകൾ ആക്രമിച്ചു. വിവരങ്ങളാണ് ആഷിക് നൽകിയത്.